ശ്രീ ശ്രീ ശിവശങ്കർ, ശിവശങ്കർ, ഒരു ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും ജലീലിലേക്ക് അന്വേഷണം നീങ്ങുന്നതായിട്ട് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം എൻഫോഴ്സ്മെൻ്റ് ചോദ്യം ചെയ്തിരുന്നു, NIA ചോദ്യം ചെയ്തിരുന്നു, കസ്റ്റംസ് ഈ ഈ കേസ് കസ്റ്റംസിന് എന്തൊക്കെയോ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ പൊതുവെ കേരളത്തിലെ LDFനായാലും UDFനായാലും ഗൺമാൻമാർ വളരെ ഒരു സോഫ്റ്റ് കോണറാണ്, അവരുടെ വളരെ ഇഷ്ട കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ചില ഫോണുകളും നമുക്കറിയാം കുറെ കാലങ്ങളായി എല്ലാ രഹസ്യങ്ങളുടെയും ഒരു സഞ്ചാര കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു ഒരു കണക്ടിംഗ് പോയിന്റായി മാറുന്നുണ്ട്. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഒരു കേസിൽ മാത്രമല്ല, നമുക്കറിയാമല്ലോ ഈ ശിവശങ്കർ ശിവശങ്കർ എങ്ങനെയാണോ ഈ ഈ കള്ളക്കടത്ത് കേസിലായാലും സ്പ്രിംഗ്ലർ കേസിലായാലും ലൈഫ് ഭവന പദ്ധതിയിലായാലും ഈ ഈന്തപ്പഴ കേസിലായാലും, കാരണം അതിലെ അനുപമ IAS എന്നുള്ള വളരെ ഒരു മിടുക്കിയായ ഉദ്യോഗസ്ഥർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രീ എം ശിവശങ്കറിന്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഈന്തപ്പഴം പലയിടത്തും വിതരണം ചെയ്യുവാനായിട്ട് ഇത്തരത്തിലുള്ള മൂവ്മെന്റ് നടത്തിയത്. അപ്പോ എല്ലാത്തിലെയും ഒരു കണക്ടിങ് പോയിന്റ് ശിവശങ്കറിനാണെങ്കിൽ ഈ രണ്ട് കേസിലെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റ് ശ്രീ എം ജലീലാണ്. ജലീലിനെതിരെ മറ്റു പല ആരോപണം ഉണ്ടെങ്കിലും തെളിവ് സഹിതം NIA കസ്റ്റംസും എല്ലാം ED എല്ലാം ചോദ്യം ചെയ്തിട്ടുള്ളത് ഈ ഖുറാൻ ഇറക്കുമതിയുടെ കാര്യത്തിലും അതല്ലെങ്കിൽ ഈന്തപ്പഴത്തിന് ഇത്തരത്തിലുള്ള ഒരു വലിയ തുക വലിയ ഒരു സംഖ്യ അത് ഈന്തപ്പഴം ഇറക്കുമതി ചെയ്തിട്ട് അത് പകുതിയോളം മാത്രം ഇവിടെ ജനങ്ങൾക്ക് സപ്ലൈ ചെയ്തതിന്റെ കാര്യത്തിലുമാണ്. ഇതെല്ലാം വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം വലിയ അഴിമതിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ ഞങ്ങൾ ഒരു മതത്തെ സഹായിക്കുവാൻ അല്ലെങ്കിൽ ഖുറാനെ ഞങ്ങൾ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ പരിചയപ്പെടുത്തുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ഒരു രണ്ടാമത്തെ തെറ്റായ ഒരു ന്യായീകരണം. ഒന്ന്, കേരളത്തിൽ നിന്നാണ് പല രാജ്യങ്ങളിലേക്കും ഇപ്പോഴും ഖുറാൻ എല്ലാം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്, വളരെ നല്ല രീതിയിൽ പ്രിന്റ് ചെയ്യുന്ന പല പ്രസ്സുകളും ഉണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട പല മുസ്ലിം മത പണ്ഡിതന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ കേരളത്തിൽ ഒരൊറ്റ മുസ്ലിം വീടുകളിലും ഒന്നോ അതിലധികമോ ഖുറാൻ ഇല്ലാത്ത വീടുകളില്ല. പല പള്ളികളിൽ പോയാൽ അറിയാം അവിടെ എത്രയോ എത്രയോ ഖുറാനുകൾ മാസങ്ങളായി തൊടാതിരിക്കുന്നു, കാരണം അത്രയേറെ ഖുറാനുകളുണ്ട്. അങ്ങോട്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഖുറാനെ എത്തിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളുടെ മനസ്സിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട്, സംസ്ഥാനത്ത് ഒരു കണ്ടെയ്നർ ഖുറാൻ സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ട് 1.5 വർഷം എറണാകുളത്ത് വല്ലാർപാടം കസ്റ്റംസിൽ ആ സാധനം കിടന്നിരുന്നു. സംസ്ഥാനത്തെ ഖുറാനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരോ അതല്ലെങ്കിൽ ഇവിടെ ഖുറാന്റെ കാര്യങ്ങൾ നോക്കുവാനുള്ള വഖഫ് ബോർഡിന്റെ ഒരു ചെയർമാൻ ഉണ്ടല്ലോ, അദ്ദേഹമോ ഇതിനെ പിന്തുണയ്ക്കുവാനോ അത് മേടിച്ച് വിതരണം ചെയ്യാനോ വന്നില്ല. പക്ഷേ ദുബായിൽ നിന്നുള്ള ഖുറാൻ വരുമ്പോൾ കേരളത്തിലെ ചില മന്ത്രിമാർക്ക് അതിൽ വളരെ പ്രത്യേക താല്പര്യമുണ്ട്, അത് വിതരണം ചെയ്യുവാൻ മലപ്പുറത്തേക്ക് പോകും, ചില വണ്ടികൾ കേരളം വിട്ട് പുറത്തേക്ക് പോകും. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലും കൃത്യമായ അഴിമതി ഉണ്ടെന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഗൺമാന്റെ ഫോണും മേടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിലെല്ലാം വലിയ പറഞ്ഞോളൂ പൂർത്തിയാക്കാം താങ്കൾക്ക്. അല്ല, ഇതിലെല്ലാം വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഇത് ഖുറാന്റെ കാര്യത്തിൽ മാത്രമല്ല ഈന്തപ്പഴം ഇമ്പോർട്ട് ചെയ്ത കാര്യത്തിലും അഴിമതി നടന്നിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് നടക്കുന്ന പല അപ്പോയിന്റ്മെന്റുകളും പ്രത്യേകിച്ച് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അപ്പോയിന്റ്മെന്റുകളിൽ വഴിവിട്ട സ്വാധീനം നടക്കുന്നുണ്ട്, അതിന്റെ പേരിൽ ഇവിടെ ഒരു ഇസ്ലാംവൽക്കരണം നടക്കുന്നുണ്ട്. ഇത് പറയുന്നത് BJP അല്ല, കേരളത്തിലെ ഒരു പ്രമുഖ മതസംഘടനയും ഒരു ഒരു സംഘടനയും ഒരു 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 ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഒരു വിശാലമായ സംഘടനയടക്കം ഇത്തരത്തിലുള്ള കംപ്ലൈന്റ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ജലീലിന്റെ മുഖത്തേക്ക് കൂടുതൽ ആരോപണങ്ങൾ വരുന്നു. ഒരു ഒരു കള്ളക്കടത്ത് കാരണമെന്നല്ല, കേരളത്തിന്റെ ഒരു ഒരു സ്വസ്ഥമായ ജനജീവിതം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു വിദഗ്ധനായ ഒരു പഴയ അദ്ദേഹത്തിന്റെ സ്വഭാവം, ഒരു തീവ്രവാദിയുടെ ആരോപണമാണ് ശ്രീ ജലീലിന്റെ മുന്നിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ കൂടി ഉത്തരം പറയേണ്ടി വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.